ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കേൾവിക്കാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. 32-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഇവിടെ വഴി കാണിക്കുന്ന ദൈവത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വചനം പഠിച്ചു നോക്കിയാൽ കർത്താവ് വഴി കാണിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം വായിച്ചു നോക്കൂ. അനേക വ്യക്തികളുടെ വഴി അടഞ്ഞു പോയപ്പോൾ പുതുവഴികളെ തുറന്ന് തന്റെ മക്കളെ നന്നായി നടത്തിയ ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു. 430 വർഷം അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനം മോശ മുഖാന്തരം സ്വാതന്ത്ര്യം പ്രാപിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ ഭയത്തോടെ നിൽക്കുന്ന കാഴ്ച മുമ്പിൽ നോക്കുമ്പോൾ ചെങ്കടൽ പുറകുവശത്ത് തങ്ങളെ ആക്രമിക്കുവാൻ കടന്നു വരുന്ന പറവോരും സൈന്യവും, ഇരുവശം നോക്കുമ്പോൾ കൂർത്ത പാറകളെ കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ അന്നുവരെയും ആരും കാണാത്ത പുതിയ വഴി ചെങ്കടന്റെ നടുവിൽ കൂടി കർത്താവ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനിടയായി. ദൈവത്തിന്റെ വഴി ഇങ്ങനെയാണ്, മനുഷ്യന്റെ ബുദ്ധിയിൽ പോലും തോന്നാത്തതും ആരും അന്നുവരെയും കാണാത്തതുമായ വഴികളാണ് കർത്താവ് ഒരു ഭക്തന് വേണ്ടി തുറക്കുന്നത്. ആയതുകൊണ്ട് ഈ കർത്താവിന്റെ വഴികളിൽ നാം ആശ്രയിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈവം പുതുവഴികളെ തുറക്കുവാൻ സർവശക്തനായ ദൈവമാണ്. പത്രോസിന് വേണ്ടി വഴി തുറന്നത് കടലിൽ വളരെ കാറ്റിനാലും കോളിനാലും വ്യാകുലപ്പെട്ട ശിഷ്യന്മാർ ആയിരിക്കുമ്പോൾ ആ പത്രോസിന് വേണ്ടി വഴി കർത്താവ് തുറന്നത് അത്രയും നേരം ഭീതിപ്പെടുത്തിയ ആ കടലിൽ തന്നെ കർത്താവ് ആ പത്രോസിന് വേണ്ടി വഴി തുറക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കുവാൻ കഴിയാത്ത വിധം പുതുവഴികളാണ് കർത്താവ് തുറക്കുന്നത്. ഒരുപക്ഷെ കൂരിരു താൽവരയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴായിരിക്കും അവിടെ വെളിച്ചമായ കർത്താവ് പുതുവഴികളെ തുറക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ആയതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരുപക്ഷെ പ്രവചിക്കുന്നുണ്ടാകാം, എന്റെ വഴി അടഞ്ഞുപോയി, ഇനി എനിക്ക് എവിടെയാണ് വഴി തുറക്കപ്പെടുന്നതെന്ന് ആരെങ്കിലും വ്യാകുലപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കുറിച്ചോ നിങ്ങൾ വ്യാകുലപ്പെടുന്നവരാണെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. ആ കർത്താവിന്റെ കീഴിലാണ് നിങ്ങൾ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ദൈവത്തിന്റെ ആ വഴികളിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായും പുതുവഴികൾ തുറക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ വഴിയിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഏതാണ് ദൈവത്തിന്റെ വഴി? ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ, കൽപ്പനകൾ, ആ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് വഴി തുറക്കുവാൻ സർവശക്തനാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. ആയതുകൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.